തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും എൻ ഡി എയുടെ പ്രവർത്തകരും അനന്തപുരി നിവാസികൾ മുഴുവൻ തന്നെ ഇന്ന് സന്തോഷത്തിൻ്റെ ഏറ്റവും മൂർത്തിമത്തായിട്ടുള്ളൊരു ഭാവത്തിലാണ്. കാരണം നരേന്ദ്രൻ അനന്തപത്മനാഭൻ്റെ തിരുസന്നിധിയിൽ വീണ്ടും എത്തുകയാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് ഓഡിറ്റോറിയത്തിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഏറ്റവും വലിയൊരു സമ്മേളനത്തിന് ശേഷം വീണ്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഹാളിനകത്തേക്ക്, ഈ മൈതാനിയത്തിലേക്ക്, സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഈ മൈതാനിയിലേക്ക് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ കാലുകുത്തും, അനന്തപുരിയിൽ കാലുകുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ഈ വർഷം 2024 ആരംഭിച്ച ശേഷം 3ാമതാണ് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം, ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആർക്കും ലവലേശം സംശയമില്ല. ബി ജെ പി കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തും. ബി ജെ പി കേരളത്തിൽ നേടും. 2024 മെയ്യിൽ ഉണ്ടാകുന്ന പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ ജയിക്കുന്ന നിരവധി MPമാരുണ്ടാകും എന്നുള്ള ഉജ്ജ്വലമായ സന്ദേശമാണ് നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദി സ്വയം തന്നെ ഈ കേരളത്തിന് നൽകുന്ന പ്രാധാന്യത്തിലൂടെ നമ്മൾ കാണുന്നത്. എന്തായാലും ശരി, ചരിത്രപരമായിട്ടുള്ള ഒരു സമ്മേളനമാണ് അനന്തപുരി നടക്കാൻ പോകുന്നത്. ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമായിട്ട് പോലും നാഷണൽ കൗൺസിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിരുന്നു. ആ നാഷണൽ കൗൺസിലിന് ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പൊതുയോഗമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാഷണൽ കൗൺസിലിന് ശേഷം ഇന്ത്യയെ പിടിക്കാൻ തയ്യാറായി, 400 MPമാരെ ജയിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന എൻ ഡി എ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ അശ്വമേധത്തിന്റെ ആരംഭമായിരിക്കും അനന്തപത്മനാഭന്റെ തിരുസന്നിധിയിൽ നിന്ന് ഇന്ന് ആരംഭിക്കുക എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷയ്ക്ക് തുയരുവാൻ അനന്തപുരിക്കും അതോടൊപ്പം തന്നെ കേരളത്തിനും സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം പങ്കുവയ്ക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.